ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ദ ഹീസ്റ്റ് ഓഫ് ദ സെഞ്ചുറി, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊള്ള, അത് തന്നെയാണ് ഈ സിനിമയുടെയും പേര്. അർജന്റീനയിലെ വലിയൊരു ബാങ്ക്, പണക്കാർ മാത്രം അവരുടെ അസറ്റൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബാങ്ക്. ആ ബാങ്ക് നാലഞ്ച് വയസ്സന്മാര് ചേർന്ന് കൊള്ളയടിച്ചാലോ? ഇത് ശരിക്കും നടന്ന സംഭവമാണ്. പണക്കാരവരെ അസറ്റ് വെക്കണമെങ്കിൽ ആ ബാങ്ക് അത്രയും സേഫ് ആയിരിക്കണം. അത്രയും സേഫ് ആയിട്ടുള്ള ബാങ്കിന് എങ്ങനെയാണ് ഈ വയസ്സന്മാര് കൊള്ളയടിച്ചത്? ലോകത്തെ തന്നെ ഞെട്ടിച്ച പ്ലാനിംഗ് ആയിരുന്നു. സോ ആ പ്ലാനിങ്ങും കഥയുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് സിനിമയാക്കാൻ വേണ്ടിയുള്ള കഥ കൊടുത്ത് തന്നെ ഈ ഹീസ്റ്റ് പ്ലാൻ ചെയ്ത ആ മാസ്റ്റർ ബ്രെയിൻ ആണ്. അവരെല്ലാവരെ കുറിച്ചും ഈ കഥയിലൂടെ നമുക്ക് കാണാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2020 റിലീസ് ചെയ്ത ദ ഹീസ്റ്റ് ഓഫ് ദ സെഞ്ചുറി എന്ന കോമഡി ത്രില്ലർ സിനിമയെ കുറിച്ചാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കം, ഈ ഹീസ്റ്റിന്റെ പ്ലാൻ ചെയ്ത മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ ഹീറോ മറ്റൊരാളുമായിട്ടിരുന്ന് ജീവിതത്തെ കുറിച്ചുള്ള ഫിലോസഫിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാവും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഹീറോ ഒരു കരാട്ടെ മാസ്റ്റർ ആയിരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ മഴ പെയ്യും. ഒരു സിഗരറ്റ് കത്തിച്ച് തെരുവിന്റെ ഒരു ഓരത്ത് സമാധാനമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കാറുകാരൻ പീച്ചിക്കുന്നു പറഞ്ഞ് വെള്ളടിച്ചിട്ട് പോവാ. നനഞ്ഞ സിഗരറ്റ് ഇയാളെടുത്ത് വലിച്ചെറിയും. ആ വലിച്ചെറിഞ്ഞ സിഗരറ്റ് വെള്ളത്തിൽ കൂടെ ഒഴുകി ഒഴുകി ഒരു ഡ്രൈനേജിന്റെ അകത്തേക്ക് പോവും. നോക്കുമ്പോൾ ബാങ്കോ റിയോ എന്ന് പറഞ്ഞ ബാങ്കിന് തൊട്ട് മുന്നിലായിരിക്കും ആ ഡ്രൈനേജ് ഉള്ളത്. ഇയാൾ ആ ഡ്രൈനേജിൽ കയറുന്ന വെള്ളം എവിടെ ചെന്നാണ് അവസാനിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓരോ ഡ്രൈനേജായിട്ട് എണ്ണി എണ്ണി അതിന്റെ അറ്റം വരെ പോയി നോക്കും. അപ്പൊ അതൊരു ടണലിൽ ചേർന്ന് ആ ടണല് ഒരു റിവറിലേക്കാണ് ഒഴുകി പോകുന്നത്. ഇയാൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ പിടിയിട്ടിയ പോലെ ആ ടണലിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഉറ്റ സുഹൃത്തായ ഒരു താടിക്കാരനോട് ഇവൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ പറയും, നിനക്ക് പ്രാന്താണ്, പക്ഷെ നീ മണ്ടനല്ല. ഈ പണി ഡേഞ്ചറാണ്. നമുക്ക് കാറ് വേണം, ടൂൾസ് വേണം, കുറച്ചധികം പണം വേണം. അതൊന്നും എന്റെയിലില്ല. അതുകൊണ്ട് പണം തരാനുള്ള ഒരു ഫണ്ടറിനെ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ഫണ്ട് അന്വേഷിച്ച് ഹീറോ മറ്റൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പോകും. പുള്ളി ലേശം കൂടി പ്രായമായ ഒരു വെള്ളത്തല ഡാഡി, അങ്ങേരെയാണ് ഡോക്ക് എന്ന് വിളിക്കുക. ഈ ഡോക്ക് പറയും, എന്റെയിലും പണമില്ല, പക്ഷെ ഫണ്ട് തരാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. മാത്രമല്ല അവൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നീ അവനെ ചെന്ന് കാണാൻ പറയുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ മെയിൻ പുള്ളി, ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് സ്പാനിഷ് സിനിമകളിൽ കണ്ടതാണ്. പുള്ളി ഇപ്പോ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാരോട് ഏതോ ഒരു സ്ഥലം വാങ്ങിച്ച് അതിന്റെ പണം കൊടുക്കാൻ വന്നായിരിക്കും. 2000 pesos ആണ് പണം, പക്ഷെ ഇങ്ങേരാണെങ്കിൽ $2000 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അർജന്റായി എന്റെ മമ്മീനെ കാണാൻ പോകണം. ഈ $2000 നിങ്ങൾ കൈ വെച്ചോ, ഞാൻ $2000 തന്നിട്ട് ഇത് തിരിച്ചു വാങ്ങാൻ അയാൾ പറയും. പെസോസിനെക്കാളും വലുതാണ് ഈ ഡോളർ. സോ $2000 കൈ വന്നുകൊണ്ട് ഇവരെ ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് പെസോസ് കൊടുത്ത് ഈ ഡോളർ വാങ്ങിക്കോളാൻ പറയും. അത് കഴിഞ്ഞ് പാപ്പനൊരു ബാർബർ ഷോപ്പിലേക്ക് വരും. ആ ഷോപ്പ് നടത്തുന്ന പാപ്പന്റെ മോളാണ്. മോളാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഉറപ്പായിട്ടും ഡിന്നറിന് വരണമെന്ന് പറയും. ഉറപ്പായും വരാന്ന് പറഞ്ഞ് അപ്പൻ ഇറങ്ങിപ്പോയി. രാത്രിയാവുമ്പോഴാണ് പാപ്പന്റെ യഥാർത്ഥ രൂപം മനസ്സിലാവുക. പുള്ളി ഒരു 16 വയസ്സ് പയ്യനെ പോലെ ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് പിടിച്ചു കയറും. എന്നിട്ട് അകത്ത് പോയി കയ്യിലെ കീ ഓണാക്കും. ഇയാൾ കൊടുത്ത പണത്തിൽ ഇയാൾ ഒരു GPS വെച്ചിരുന്നു. സോ പണം എവിടെ ഉണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലാവും. ഡ്രില്ലർ വെച്ച് ആ ലോക്ക് തുറന്ന് അണ്ണൻ പണം എടുത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ആ ഓഫീസിൽ അടിച്ചു വരുന്ന പെണ്ണ് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാവും. അവളെ പറ്റിച്ച് എങ്ങനെയെങ്കിലും കടന്നുകളയണം. ഇയാൾ പെട്ടെന്ന് കുറച്ച് ഫയലൊക്കെ എടുത്ത് പുറത്തേക്ക് വന്ന് ആ പെണ്ണിനെ കണ്ട് പേടിക്കുന്ന പോലെ, ഷോ നീ എന്നെ പേടിപ്പിച്ചല്ലോ, ഞാൻ പുതിയ ജോയിനിയാണ്, ഇന്നലെ ചേർന്നേ ഉള്ളൂ, ഓഫീസ് അടച്ചായിരുന്നോ, കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ട് പോവാ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ പെണ്ണിന് ഒരു ഉമ്മയും കൊടുത്ത് കാഷ്വൽ ആയിട്ട് തിരിച്ച് അതേ വന്ന വഴി കൂടെ തന്നെ അണ്ണൻ പുറത്തേക്ക് വരും. പക്ഷെ അതേ സമയത്ത് വേറെ ഏതൊരു ചങ്ങായി പാപ്പനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ഹീറോ ആണ്. ഡോക്ക് പറഞ്ഞു വിട്ടിട്ടാണ് ഹീറോ പാപ്പനെ കാണാൻ വന്നിരിക്കുന്നത്. ഹീറോ അതേസമയം പാപ്പന് വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്യും, എന്നെ ഡോക്കാണ് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞ്. കോള് കട്ട് ചെയ്യുമ്പത്തേനും ഇവന്റെ കാറിന്റെ ചില്ലും തകർത്ത് പാപ്പൻ അവന്റെ കഴുത്തി പിടിച്ച്, ആരാടാ നീ എന്നെ ഫോളോ ചെയ്യുന്നത്, എന്റെ പുറകെ വന്ന കുന്നളയെന്ന് പറഞ്ഞ് ഇവനെ മിരട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഫോൺ ഓണാക്കുമ്പോഴാണ് ഡോക്ക് ആദ്യം വിളിച്ച് എന്റെ പയ്യൻ നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറയാ. അത് കഴിഞ്ഞ് ഹീറോന്റെ മെസ്സേജും കിട്ടും, നിങ്ങൾ വയലന്റ് ആകരുത്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, നാളെ നമുക്ക് കണ്ടുമുട്ടണം, ഒരു കോഫി ഷോപ്പിലേക്ക് വരാൻ പറയും. അങ്ങനെ പിറ്റേന്ന് പാപ്പൻ കോഫി ഷോപ്പിലെത്തി. എന്തോ ഹീറോനെ നേരത്തെ പരിചയമുള്ള പോലെ, ഹായ് കുട്ടാ, നിന്റെ ആന്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അവന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് പറയും, ലുക്ക് ഫെർണാണ്ടോ, ഞാൻ എപ്പോഴും എന്റെ ജോലി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, എനിക്ക് ആരെ കൂടെയും കമ്പനി അടിച്ച് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതിന് ഹീറോ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പിടിക്കപ്പെടുന്നതെന്ന് അറിയോ, ബിക്കോസ് യു സ്റ്റിൽ ലിറ്റിൽ, നിങ്ങൾ കുറച്ച് കുറച്ചായിട്ടാണ് ഈ പണം അടിച്ചു മാറ്റുന്നത്. ഞാൻ തരുന്ന ഓഫർ 3 തലമുറയ്ക്ക് നമുക്ക് സെറ്റിലാവാനുള്ള പണമാണ്. അങ്ങനെ പാപ്പനെ കാറി കയറ്റി ഹീറോ ആ ബാങ്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. 10,000 pesos മുകളിലുണ്ടെങ്കിൽ ആ പണവും അസറ്റും സ്വർണവും എല്ലാം ബാങ്കോ റിയോ അവരെ പ്രത്യേക ലോക്കറിനകത്താണ് പൂട്ടിവെക്കുക. അത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലെ ഒരുപാട് പണക്കാരെ മെയിൻ ആയിട്ടുള്ള എല്ലാ അസറ്റും അവിടുത്തെ ലോക്കറിലായിരിക്കും. ഇവർ ആ ബാങ്കിന് മുന്നിൽ വണ്ടി നിർത്തി. ഹീറോ ഒരു ടേപ്പ് എടുത്ത് അവിടുത്തെ ഡ്രൈനേജിൽ കൂടെ താഴത്തേക്ക് വിടും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ ടണലിൽ കൂടെ ഈ ഡ്രൈനേജിന് അടുത്ത് വരുമ്പോൾ ആ ടേപ്പ് അവിടെ തൂങ്ങിക്കിടപ്പുണ്ടാവും. ഹീറോ പറയും, ഇവിടുന്ന് 18 meters മാത്രമേ ഉള്ളൂ നമ്മളൊരു ബില്യണയറായിട്ട് മാറാൻ. അപ്പൊ പാപ്പൻ ചോദിക്കും, പെട്ടെന്നെങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ടണല് കവിഞ്ഞൊഴുകും, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഹീറോ പറയും, നമ്മൾ ക്ലൈമറ്റ് നോക്കിയിട്ട് മാത്രമേ ഈ കാര്യത്തിലേക്ക് ഇറങ്ങാൻ പാടൂ. അത് കഴിഞ്ഞ് പാപ്പൻ തിരിച്ച് വീട്ടിലേക്ക് വരും. സമയം വൈകിയതുകൊണ്ട് പാപ്പം പറയും, നടന്നു വരുന്ന വഴിയെ അറിയാതൊരു ഡിച്ചിലേക്ക് വീണു, അതുകൊണ്ടാണ് എന്റെ കാൽ ഇത്രയും നനഞ്ഞിരിക്കുന്നത്. പക്ഷെ മോള് മണത്ത് നോക്കുമ്പോൾ ഇയാളുടെ
സമയത്ത് നിന്ന് കഞ്ചാവിന്റെ മണം കിട്ടും. ശരിക്കത് വലിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഹീറോ ആണ്. നിങ്ങളിപ്പോ കഞ്ചാവ് വലിയും തുടങ്ങിയോ, ഇനി എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ് മോൾ അകത്തുപോയി വാതിലടയ്ക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മുടെ പാപ്പനും ഡോക്കും കൂടി ഹീറോയുടെ വീട്ടിൽ ഒത്തുവിടും. എന്നിട്ട് പാപ്പൻ ചോദിക്കും, ആ ബാങ്ക് മൊത്തം മോഷൻ സെൻസർ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? അതിന് ഹീറോ, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു റെഡ് സ്യൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് അതെടുക്കാൻ പോകുമ്പോ നമ്മുടെ പാപ്പൻ ഡോക്കിനോട് ചോദിക്കും, ശരിക്കും മെന്റൽ ആണോ അതോ ബുദ്ധിയുള്ളവനായിട്ട് അഭിനയിക്കുകയാണോ? അതിന് ഡോക്ക് പറയും, നീ കരുതുന്ന പോലെയല്ല, അവന് ലേശം ബുദ്ധിയൊക്കെ ഉണ്ട്, ഒരു ചാൻസ് കൊടുത്തോക്ക് അവൻ എന്താ ചെയ്യണമെന്ന് കാണാം. അപ്പൊ ഹീറോ ആണെങ്കിൽ നമ്മൾ മണി ഹിസ്റ്ററി കണ്ട അതേപോലത്തെ ഒരു ജമ്പ് സൂട്ട് ഇട്ടുകൊണ്ട് വരും, അതിനകത്താണെങ്കിൽ മെറ്റൽ നെറ്റും ഉണ്ട്. ഇതിട്ട് ബാങ്കിലേക്ക് കയറിയ ആ സെൻസർ മോശം പിടിക്കില്ല. സോ പാപ്പ മനസ്സിൽ വിചാരിക്കും, ഇവന് ശരിക്കും മാനസിക രോഗം ഉണ്ടെന്ന്. എന്നാ പിന്നെ വോൾട്ട് എങ്ങനെയാണ് തുറക്കുക എന്ന് ചോദിക്കുമ്പോ ഹീറോ പറയും, അതിനുവേണ്ടി നമ്മൾ പുതിയൊരു പ്ലാൻ സെറ്റ് ചെയ്യണം. അങ്ങനെ പിറ്റേന്ന് ചെറിയൊരു ക്യാമറ എടുത്ത് ഹീറോ ആ ബാങ്കിന് ചുറ്റും ചെന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് മെല്ലെ ബാങ്കിനകത്ത് കയറി അവിടെ നിന്ന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോട്ടോ എടുക്കും. പക്ഷെ ഇയാൾ ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് നടന്നാൽ അതെന്തായാലും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ കാണും. അങ്ങനെ സെക്യൂരിറ്റി പോലീസിനെയും വിളിച്ചു വരുത്തി. സെക്യൂരിറ്റിയും പോലീസും കൂടി ഹീറോനെ വോൾട്ടിന്റെ അടുത്തുള്ള സെക്യൂരിറ്റി റൂമിലേക്ക് കൊണ്ടുപോകും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അവന്റെ പ്ലാനും അതാണ്, അവൻ ആ വോൾട്ട് കാണണം. ഇവര് ക്യാമറ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആൾ അതിന്റെ മെമ്മറി കാർഡ് മാറ്റി വെച്ചിട്ട്, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ ആരെയും ഒന്നിനെയും ഫോട്ടോ എടുത്തിട്ടില്ല, എന്നിട്ടും നിങ്ങൾ എന്നോട് മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് ഞാൻ ഹ്യൂമൻ റൈറ്റ്സിന് കേസ് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഹീറോ അവരെ തന്നെ മിരട്ടും. പാവങ്ങൾ ഹീറോനോട് ക്ഷമയും ചോദിച്ച് അങ്ങേരെ പറഞ്ഞോടും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഹീറോ പറയും, എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത ആ മുറിയിലേക്കാവണം നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അങ്ങനെയാവുമ്പോൾ വോൾട്ടിനകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എന്നാൽ ഇനി ആ ഡ്രൈനേജും ഈ സെക്യൂരിറ്റി റൂമും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കണം. അതിനിവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പിറ്റേന്നൊരു സൈക്കിൾ എടുത്ത് ആ ഡ്രൈനേജ് മുതൽ നമ്മുടെ ഡോക്ക് ഈ സെക്യൂരിറ്റി റൂം വരെ അവരെ സൈക്കിൾ തള്ളിക്കൊണ്ടുവന്ന് ടയറി അത് എത്ര ദൂരാന്ന് മാർക്ക് ചെയ്യും. ഒരു പാർക്കി വെച്ച് ഹീറോ കാൽക്കുലേറ്റ് ചെയ്യും, സെക്യൂരിറ്റി റൂമും ആ ഡ്രൈനേജും തമ്മിൽ 7 മീറ്റർ 10 സെന്റിമീറ്റർ ദൂരാണുള്ളത്. അതിന്റെ അടിയിലെ കനാലും മുകളിലെ ഏറ്റവും ടോപ്പ് ഭാഗം റോഡും തമ്മിൽ 18 മീറ്റർ. സോ കനാലിൽ നിന്ന് കറക്റ്റ് ആംഗിളിൽ ചരിച്ച് കുഴിക്കുകയാണെങ്കിൽ അത് നേരെ ബാങ്കിനകത്ത് സെക്യൂരിറ്റി റൂമിലേക്ക് ചെല്ലും. അത് കഴിഞ്ഞ് ഹീറോ ഈ കൊള്ളേനെ കുറിച്ച് ഒരുപാട് ഭയങ്കരമായ നല്ല കാര്യങ്ങൾ പറയും. ഈ കൊള്ള നടത്തുന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവുമില്ല, ബാങ്ക് ഇൻഷുർ ചെയ്തുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട എല്ലാ പണവും ജനങ്ങൾക്ക് തിരിച്ചു കിട്ടും, ബാങ്കിനും ദോഷമൊന്നുമില്ല, പേര് മാത്രം ദോഷം വരും, അത് കുറച്ചു കാലം കഴിയുമ്പോൾ ശരിയാവും ചെയ്യും, ബാലൻസ് നാച്ചുറൽ. ഇത് കേട്ട് പാപ്പം പറയും, കുറച്ചേരം നിന്റെ വാവർത്താനം കേട്ടോണ്ടിരുന്ന് ആർക്കും തോന്നും കൊള്ളയടിക്കുക, എന്തായാലും പോട്ടെ, നീ അവിടുത്തെ ലോക്കർ എങ്ങനെയാ തുറക്കാൻ പോണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതിനുള്ള ഉത്തരം പറയില്ല. അപ്പോഴേക്കും അവന്റെ ഫസ്റ്റ് കൂട്ടുകാരൻ വരും. എന്നിട്ട് ഇവര് മൂന്ന് പേരും കൂടി കുറെ പണി ആയുധങ്ങളായിട്ട് ആ തുരങ്കത്തിനകത്തൂടെ പോയി അതിനകത്ത് ഒരു ഷീറ്റ് മാറ്റി ആ ഭാഗം ഡ്രില്ല് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പിറ്റേന്ന് പുതിയൊരാളെയും കൂടി ഇവർ ഗ്യാങ്ങി ചേർക്കും. അയാൾ ചോദിക്കും, എങ്ങനെയാണ് നമ്മൾ സേഫ് തുറക്കാൻ പോകുന്നത്? ഹീറോ പറയും, 400 സേഫ് ഉണ്ട്, ഒരു ലോക്കറിന് 1 മിനിറ്റ് വെച്ചാണെങ്കിൽ 400 മിനിറ്റ് വേണ്ടി വരും. സോ നമുക്ക് അധിക സമയം എടുക്കാൻ പറ്റില്ല, ആദ്യം നമുക്ക് ആ സേഫിനെ കുറിച്ച് പഠിക്കണം, അതുകൊണ്ട് പാപ്പനോട് അതേ ബാങ്കിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. സോ 10,000 പെസോസിന് മുകളിലായതുകൊണ്ട് പാപ്പനെ ബാങ്കുകാർ ആ സേഫ് റൂമിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ 828 എന്ന് പറയുന്ന സേഫ് അയാൾക്ക് റെന്റിന് കൊടുക്കും. പാപ്പൻ ആ സേഫ് കണ്ട് ഏകദേശം അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് മഴയില്ലാത്ത സമയം 4 പേരും കൂടി പോയി അവരെ കുഴിച്ച് ബാക്കി വെച്ച ഭാഗം വീണ്ടും കുഴിക്കാൻ തുടങ്ങും. ഹീറോ പറയും, ആ ഗുഹയെന്ന് 69 ഡിഗ്രി ചരിച്ച് കുഴിച്ചിട്ട് വേണം അവർക്ക് ആ ബാങ്കിലെ സെക്യൂരിറ്റി മുറിയിലേക്ക് എത്താൻ. അങ്ങനെ ചരിച്ച് കുഴിക്കണമെങ്കിൽ ഒരു തിയോഡോലൈറ്റ് വേണം, അതൊരു എക്യുപ്മെന്റ് ആണ്, അതിന് $3,000 വേണ്ടി വരും. അതാരെങ്കിലും കട്ടെടുക്കാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, നീ മുടക്കെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തമ്മി തമ്മി വഴക്കാവും. ആ സമയത്താണ് ഹീറോന്റെ ആദ്യ കൂട്ടുകാരൻ. പുള്ളിക്കാരൻ ഒരു ലേസർ ലൈറ്റും വെച്ച് സ്റ്റാൻഡിന് മോളി ആ ലൈറ്റ് വെച്ച് 69 ഡിഗ്രി ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എക്യുപ്മെന്റ് ആവശ്യമില്ല, നമുക്ക് കുഴിക്കാൻ പറ്റൂന്ന് പറയും. അത് കഴിഞ്ഞ് ഇവരൊരു പഴയ വാൻ, നമ്മൾ ആട് സിനിമയിലൊക്കെ കണ്ടില്ലേ, അതേപോലത്തെ ഒരു വാൻ കട്ടെടുക്കും. എന്നിട്ട് നേരത്തെ കണ്ടില്ലേ ഒരു അഞ്ചാമൻ, അങ്ങേർക്ക് വേണ്ടി കാത്തിരിക്കാവും. കുറച്ചേരം കാത്തിരിക്കുമ്പോൾ തന്നെ പാപ്പം പറയും, ഇപ്പോഴെങ്ങാനും പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയിന്ന്. അയാളുടെ കരുനാക്ക് പോലെ തന്നെ പോലീസ് വരും. എന്നിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യും, ഡോക്യുമെന്റ് ഒക്കെ എടുക്കാൻ പറയും. ഇവർ ഡോക്യുമെന്റ് എടുത്തു കൊടുത്ത് വണ്ടി മാമന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചാമൻ ഭാര്യയായിട്ട് വന്നിട്ട് ഇവരെ കൂട്ടുകാര എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും. അപ്പോഴാണ് ഇവരെ നിൽക്കുന്നതിന് തൊട്ടടുത്ത വീട്ടിലെ ഒരു മമ്മി, ആ മമ്മിയാണ് പോലീസിനെ വിളിച്ച് പറഞ്ഞത് തെരുവിലേതോ തീവ്രവാദികൾ നിൽക്കുന്നുണ്ടെന്ന്. അതിന് പാപ്പം പറയും, നന്നായിട്ടുണ്ട്, ഇങ്ങനെ വേണം അയൽക്കാരെ രക്ഷിക്കുക, കൺഗ്രാജുലേഷൻസ്. അങ്ങനെ അഞ്ചാമന്റെ വീട്ടിൽ പോകുമ്പോഴാണ് പാപ്പൻ ചോദിക്കുക, നീ നിന്റെ ഭാര്യയോട് ഇതെല്ലാം പറഞ്ഞോ, രഹസ്യമാവണമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ. അതിന് അയാൾ പറയും, എന്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, അവൾ എന്നെ ചതിക്കില്ല. നീ എന്നെ ചതിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ് എന്റെ ഭാര്യയും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് 66 ഡിഗ്രിയോ ഡിഗ്രി മറന്നുപോയി, ആ ഡിഗ്രി കോണിലൂടെ ലേസർ അടിച്ച് തുരങ്കം തുറക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഈ തുറന്ന ഭാഗം ഇടിഞ്ഞിവരെല്ലാം താഴത്തേക്ക് തെറിച്ചു വീഴും. വീണ്ടും തുറക്കാൻ ഹീറോ പറയുമ്പോൾ പാപ്പം പറയും, നീ ആദ്യം ആ സേഫ് എങ്ങനെയാണ് തുറക്കുക എന്നുള്ള കാര്യം പറയും, നിനക്ക് വല്ല അഡ്വഞ്ചറും വേണമെങ്കിൽ നീ പാരാഷൂട്ട് എടുത്ത് വല്ല മലയുടെ മണ്ടയിൽ നിന്ന് താഴേക്ക് ചാടിച്ചാവ്, ഞങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കാതെ, ഞങ്ങളെല്ലാം പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് സേഫ് എങ്ങനെയാ തുറക്കാൻ പറ്റുക എന്നുള്ള കാര്യം നീ ഇപ്പൊ പറയണം, എന്നിട്ട് ബാക്കിയുള്ള പണി ചെയ്താൽ മതി. അപ്പൊ ഹീറോ തലയാട്ടും, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഉടനെ ദേഷ്യപ്പെട്ട് പാപ്പ മുന്നിലേക്ക് പോകും, പിന്നെ വഴി മാറി നിറഞ്ഞിട്ട് തിരിച്ചു വരും. സോ എപ്പോ ദേഷ്യം വന്നാലും നിങ്ങൾ നോക്കണം വഴി മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് കഴിഞ്ഞ് രാത്രി ഹീറോ ഗേൾഫ്രണ്ടിന്റെ കൂടെ കടന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണുമ്പോൾ ഗേൾഫ്രണ്ട് പറയും, ഇതിൽ ചില നക്ഷത്രങ്ങളൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതിന്റെ വെളിച്ചം ഭൂമിയിലേക്ക് എത്താൻ
ഒരുപാട് വർഷങ്ങളാവും, അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും, അതിന്റെ വെളിച്ചം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഉടനെ ഹീറോക്ക് എന്തോ കത്തും, അവൻ കാമുകിക്ക് ഉമ്മയും കൊടുത്ത് ഓടി നമ്മുടെ പാപ്പനെ കാണാൻ വരും. എന്നിട്ട് പാപ്പനോട് ഒരു പടം കാണിച്ചിട്ട് പറയും, ബാങ്ക് ആക്രമിക്കാതിരിക്കാൻ, ഫ്രണ്ടി കൂടെയോ അടി കൂടെയോ ആക്രമിക്കാതിരിക്കാൻ ബാങ്കിനകത്ത് ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ രാത്രി സമയത്താണ് തുറന്ന് ബാങ്കിനകത്ത് കയറുന്നെങ്കിൽ വോൾട്ട് ഓപ്പൺ ആയിരിക്കില്ല. ഇനി ഫ്രണ്ടി കൂടെ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പോലീസ് നമ്മളെ വട്ടം ചുറ്റി, നമ്മൾ അവരെ കയ്യപ്പെടും. പക്ഷെ ഒരേ സമയം ബാങ്കിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയും ബാങ്കിന്റെ ഫ്രണ്ടിൽ കൂടെയും നമ്മൾ ബാങ്കിനെ അറ്റാക്ക് ചെയ്താൽ അവരത് പ്രതീക്ഷിക്കില്ല. സോ പകൽ സമയത്ത് നമ്മൾ മുൻവാതിലിൽ കൂടെ ബാങ്കിനകത്ത് കയറുമ്പോൾ വോൾട്ട് ഓപ്പൺ ആയിരിക്കും, അലാം അടിക്കില്ല, പുറത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. ആ സമയത്ത് നമ്മൾ തുറന്ന വഴി ഉപയോഗിച്ച് നമ്മൾ പുറത്തേക്ക് വരും. സോ മുൻവാതിലൂടെ നമ്മൾ അകത്തേക്ക് പോകും, തുരങ്കത്തിലൂടെ നമ്മൾ പുറത്തേക്ക് വരും. അതൊരു അടിപൊളി പ്ലാനാണ്. അവരെല്ലാം ചിരിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും തയ്യാറാവും. അങ്ങനെ കൊള്ളയടിക്കണ ദിവസം വന്നു. നമ്മുടെ പാപ്പൻ ഒരു വെപ്പുമീശയൊക്കെ വെച്ച് നല്ല സ്റ്റാൻഡേർഡ് മാൻ്റെ വേഷമിട്ട് എല്ലാവരും കയ്യിൽ ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാൻ എന്തൊക്കെയോ പുരട്ടി നമ്മുടെ ഫസ്റ്റ് കൂട്ടുകാരൻ അയാളെ ഇവര് തുരങ്കത്തിനടുത്ത് ഇറക്കിവിടും. അങ്ങേരാണ് തുരങ്കത്തിൽ കാവല് നിൽക്കുക. ബാക്കി ഡോക്കും നമ്മുടെ പാപ്പനും, ഡോക്ക് ഒരു ഫാദറിന്റെ വേഷം, പാപ്പൻ ഒരു ബിസിനസ്സുകാരന്റെ, രണ്ടുപേരും ക്ലാസ്സായി ഒരു കാറെടുത്ത് ആ ബാങ്കിലേക്ക് വരും. പിന്നെ അഞ്ചാമനും നമ്മുടെ ഹീറോയും സർവീസ് ആൾക്കാരുടെ പോലെ വേഷമിട്ട് ഫ്രണ്ട് വാതിലിൽ കൂടെ ബാങ്കിനകത്തേക്ക് വരും. പാപ്പനും ഡോക്കും കൂടി കാറ് പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ആ പാർക്കിംഗ് വഴി അകത്തേക്ക് വരും. അകത്ത് വന്ന് ഈ രണ്ട് ടീമും രണ്ട് ഭാഗത്ത് നിന്ന് മുഖം മൂടിയിട്ട് എല്ലാവരും ഗണ്ണെടുത്ത് അവിടെയുള്ള എല്ലാ കസ്റ്റമറോടും തല താഴ്ത്തി കമന്ന് കിടക്കാൻ പറയും. എല്ലാവരും പേടിച്ച് കിടക്കുമ്പോൾ സെക്യൂരിറ്റി ക്യാമറയിൽ കൂടെ ഈ വിഷുവൽ കണ്ടിട്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കും. നമ്മുടെ പാപ്പനാണെങ്കിൽ അവിടെയുള്ള കാഷ്യർമാരോട് പെട്ടെന്ന് തന്നെ അവിടെയുള്ള പണം എടുത്ത് നിറയ്ക്കാൻ പറയും. ഈ സമയത്ത് ഡോക്കാണെങ്കിൽ കാർ പാർക്കിംഗ് വഴി കൂടെ ആരും അകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി പാർക്കിംഗ് ലോക്ക് ചെയ്യും. നമ്മുടെ ഹീറോ കൈ കിട്ടിയ ഒരു കസ്റ്റമറെ പിടിച്ചോണ്ട് വന്ന് ബാങ്കിന് പുറത്ത് കാണിച്ച് ഞങ്ങളുടെ കയ്യിൽ ഹോസ്റ്റേജസ് ഉണ്ട്, പോലീസ് അകത്തേക്ക് വന്ന എല്ലാവരെയും തട്ടിക്കളയെന്ന് പറഞ്ഞ് അകത്തേക്ക് തിരിച്ചു വിളിച്ചോണ്ട് വരും. സോ പോലീസുകാരൊക്കെ അകത്ത് കയറാൻ മടിച്ചു നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാർ ഉള്ളിലൊരു കാഷ്യർ പെണ്ണിനെ തോക്കും കാണിച്ച് CCTV റൂമിലുള്ള സെക്യൂരിറ്റിക്കാരനെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറയും. ആ പെണ്ണാണെങ്കിൽ കടന്ന് കരയുന്നുണ്ടാവും, മാർട്ടിൻ പ്ലീസ് പുറത്തേക്ക് വാ, ഞാൻ എന്റെ നെഫ്യൂനെ പോലും കണ്ടിട്ടില്ല. അയാൾ മടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പാപ്പൻ, എന്റെ കൂടെയുള്ളവൻ പേടിത്തൊണ്ടനാണ്, അവൻ അറിയാതെ ചിലപ്പോൾ ഗണ്ണോണ്ട് പൊട്ടിക്കും, അവളെ ജീവൻ വേണമെങ്കിൽ നീ പുറത്തേക്ക് വന്നോ. ആ സെക്യൂരിറ്റിയും പേടിച്ച് പുറത്തേക്ക് വരും. ഈ സമയത്ത് നമ്മുടെ ആദ്യ കൂട്ടുകാരൻ അയാൾ തുരങ്കത്തിൽ കൂടെ അകത്തേക്ക് വരികയായിരിക്കും. ഇവിടെ പാപ്പൻ സെക്യൂരിറ്റിയുടെ ഗണ്ണ് വാങ്ങിച്ച് അതിൽ ഉണ്ട ഊരി മാറ്റി ആ ഗണ്ണ് മാത്രം തിരിച്ചു കൊടുത്ത് അയാളുടെ ഒരു ഫോണും വാങ്ങിച്ച് സെക്യൂരിറ്റിയെ മാത്രം ഞാൻ ഒരാളെ പുറത്തേക്ക് വിടാന്ന് പറഞ്ഞ് ബാങ്കിന് പുറത്തേക്ക് പോലീസുകാരടുത്തേക്ക് തള്ളിവിടും. അത് കഴിഞ്ഞ് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ഇവർ മുറിക്കകത്താക്കി പൂട്ടിവെക്കും. ബാങ്കിനകത്ത് എല്ലാ ക്യാമറയും അവർ അഴിച്ചു പറിച്ചു കളയും. അത് കഴിഞ്ഞ് Step 4, വോൾട്ടിനകത്തെ ആ സെക്യൂരിറ്റി മുറി, അവിടുത്തെ ഒരു സേഫ് മാറ്റി വെച്ച് ഇവർ ഓക്കെ എന്ന് പറയുമ്പോൾ മറുവശത്തെ നമ്മുടെ ആദ്യ കൂട്ടുകാരൻ അങ്ങേര അവിടുന്ന് ചുമരം പൊളിച്ച് അകത്തേക്ക് വരും. അങ്ങനെ ഹീറോയും ആദ്യ കൂട്ടുകാരനും തമ്മിൽ അടുത്ത Step 5, കാനോൺ പവർ, അതെടുക്കാൻ വേണ്ടി ഇവർ ഓൾറെഡി പാർക്ക് ചെയ്ത കാറല്ലേ, ആ കാറിനകത്ത് വന്ന് ആ കാനോൺ പവർ എടുത്തോണ്ട് വരും. അതൊരു എക്യുപ്മെന്റ് ആണ്, അതിനെക്കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പെട്ടെന്ന് ഈ സേഫൊക്കെ തുറക്കാൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ച ഒരു മെഷീനാണ് ഈ കാനോൺ പവർ. അത് കരണ്ടി കൊടുത്ത എയർ പ്രഷർ കൊണ്ട് ലോക്കിനകത്തേക്ക് അത് തള്ളി പൊട്ടിക്കും. സോ ആ കാനോൺ പവർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഇവർ പെട്ടെന്ന് ഓരോ സേഫും തുറക്കുക. അങ്ങനെ സേഫിനകത്തെ പണവും സ്വർണ്ണമൊക്കെ ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോക്കിനോട്, ഫാദറുടെ വേഷമിട്ട നമ്മുടെ ഡോക്കിനോട് ഒരു കസ്റ്റമർ, പുള്ളിക്കാരൻ പേടിച്ചിട്ട് എനിക്കൊന്ന് മൂത്രമൊഴിക്കണം എന്ന് പറയും. അതിന് ഡോക്ക് ആ ബാങ്കിനകത്ത് തന്നെ ഒരു ചെടിച്ചട്ടി മൂത്രമൊഴിക്കാൻ പറയും. അത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇവരെ ടെറസിൽ നിന്ന് ശബ്ദം കേൾക്കുക. സോ പോലീസുകാർ ടെറസിൽ കയറിയിട്ടുണ്ട്. ഇതേ സമയത്ത് പാപ്പനൊരു കോള് വരും പോലീസുകാരെ ഇന്ന്. സംഭവം ഇറങ്ങിപ്പോയ സെക്യൂരിറ്റി അയാളുടെ ഫോണ് ഇവരെടുത്തു വെച്ച കാര്യം പോലീസുകാരോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ നെഗോഷിയേറ്റർ ആയ പോലീസുകാരൻ പാപ്പനെ വിളിക്കുന്നത്. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും, ഇവർക്ക് പണവും സ്വർണം അടിച്ചു മാറ്റാൻ സമയം വേണം. സോ ആ സമയം കിട്ടണമെങ്കിൽ പോലീസുകാരെ വട്ടം ചുറ്റിക്കണം. ആ ജോലി ഹീറോ നമ്മുടെ പാപ്പനാണ് കൊടുത്തിരിക്കുക. അങ്ങേർക്ക് ഒരു പുസ്തകം കൊടുത്ത് നീ കള്ളം പറയാനും ആൾക്കാരെ പറ്റിക്കാനും സമർത്ഥനല്ലേ, അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞ് പോലീസുകാരെ പിടിച്ചിരുത്തണം എന്ന് പറയും. അങ്ങനെ പാപ്പൻ ഈ റോബറിക്ക് വരുന്നതിന് മുന്നേ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുക. പ്രസന്റിൽ പാപ്പൻ ആ മൃഗീയമായ ക്യാരക്ടറിനെ ഉള്ളിലേക്ക് വാങ്ങിച്ചിട്ട് പോലീസുകാരനോട് പറയും, എന്റെ ടെറസിയുള്ള നാറി പോലീസുകാരെ താഴെ ഇറക്കിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഹോസ്റ്റേജിനെ ഞാൻ കൊന്നുകളയും. സോ പോലീസുകാർ ഉടനെ ടെറസിന്റെ മണ്ടയുള്ള രണ്ട് പോലീസുകാരെ താഴത്തേക്ക് ഇറങ്ങാൻ പറയും. അവർ താഴത്തേക്ക് ഇറങ്ങി ഓടിപ്പോവും. പക്ഷെ അതേസമയം ഹെലികോപ്റ്ററിൽ നിന്ന് സ്നൈപ്പർ പോലീസുകാർ ഇവർക്കെതിരെ ബിൽഡിംഗിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, അത് ഇവരറിയില്ല. ഈ നെഗോഷിയേറ്റർ പോലീസുകാരൻ കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ തീർക്കാം, കൂടുതൽ വഷളാക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പാപ്പൻ, എനിക്ക് നിങ്ങളൊന്ന് കാണണം, നേരിട്ട് വരാൻ പറയും. അയാൾ നേരിട്ട് ബാങ്കിന് മുന്നിലേക്ക് വരുമ്പോൾ പാപ്പൻ പറയും, അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൺട്രോളിൽ കൊണ്ടുപോയിക്കോളാം, പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ നോക്കണം, എന്നാൽ മാത്രമേ ഇവിടുത്തെ ഹോസ്റ്റേജുകളുടെ ജീവന് ഞങ്ങൾ ഗ്യാരണ്ടി തരൂ. അത് കഴിയുമ്പോൾ ഇവിടെ മറ്റേ മൂത്രമൊഴിക്കുന്ന ചെക്കൻ, അവൻ പേടിച്ചിട്ട് എനിക്ക് വീണ്ടും മൂത്രമൊഴിക്കണം എന്ന് പറയും. അപ്പോഴാണ് പാപ്പന് വീണ്ടും ഒരു കോള് വരിക പോലീസുകാരെ ഇന്ന്, നിങ്ങൾ അകത്തുള്ള ഒരാളെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുതരാം, അപ്പോഴാണ് പോലീസുകാരായിട്ട് നിങ്ങൾ ഡീല് വെക്കുമെന്നുള്ളത് പോലീസുകാരെ ഏറ്റെടുക്കുള്ളൂ. അതിന് പാപ്പം പറയും, എങ്കിൽ ഞാൻ ഒരാളെ പുറത്തേക്ക് അയക്കാം, അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കണം എന്ന് പറയും. നെഗോഷിയേറ്റർ സമ്മതിക്കുമ്പോൾ പാപ്പൻ നമ്മുടെ പേടിച്ചെക്കനെ പുറത്തേക്ക് ഇറക്കി വിടും. ഒരാളെ കിട്ടിയിടാന്ന് പറഞ്ഞ് നെഗോഷിയേറ്റർ ഓടി വന്ന് നമ്മുടെ ചെക്കനോട് അകത്ത് എത്ര പേരുണ്ട്, എന്തൊക്കെ ആയുധങ്ങളാണ്, എന്താ അവിടുത്തെ അവസ്ഥ
എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ കൊണ്ട് ഒരു അക്ഷരം മിണ്ടാൻ കഴിയില്ല. അവൻ ഓൾറെഡി മൂത്രമൊഴിച്ച് കാണും. നെഗോഷിയേറ്റർ വീണ്ടും നമ്മുടെ പാപ്പനെ വിളിച്ച്, നിങ്ങൾ ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ ഇതിൽ കൂടുതൽ സമയം നിങ്ങൾ അകത്ത് നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് നല്ലൊരു ലോയറെ കണ്ടുപിടിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് സറണ്ടർ ആവുന്നതാണ് ബുദ്ധി എന്ന് പറയുമ്പോൾ പാപ്പം പറയും, എനിക്ക് സമ്മതമാണ്, പക്ഷെ എന്റെ കൂടെയുള്ളതൊക്കെ ചെറുപ്രായക്കാരായ ചെക്കന്മാരാണ്, അവർ സമ്മതിക്കില്ല, അവന്മാർക്ക് ചോര തിളപ്പാണ്. ഞാൻ ജയിലിൽ നിന്ന് റിലീസായിട്ട് 15 ദിവസമായിട്ടുള്ളൂ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഞാൻ എന്തായാലും അവന്മാരോട് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഇവിടെ സേഫ് പൊളിച്ച് സ്വർണവും പണം എടുക്കുന്നത് പൊടിപൊടിച്ച് നടക്കുകയായിരിക്കും. ഈ സമയത്താണ് ഹോസ്റ്റേജുകളുടെ മൊബൈലിൽ നിന്ന് ഒരാൾക്ക് കോള് വരിക. അത് ആരെ ഫോണാന്ന് ചോദിക്കുമ്പോൾ അതിലെ എന്നെ ഏറ്റവും വയസ്സായ ഒരു അമ്മച്ചി. ആ അമ്മച്ചി പറയും, എന്റെ ഫോണാണ്, ഇന്ന് എന്റെ പിറന്നാളാണ്, അതുകൊണ്ട് വീട്ടുകാരെ വിളിക്കുന്ന. ഉടനെ പാപ്പം വന്ന് അമ്മച്ചിയുടെ പേരെന്താ, സുസി എന്ന് പറയും. സുസി അമ്മച്ചിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട്, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞ് ഒരു കാൻഡിയും കാൻഡിലും എടുത്തിട്ട് ആ കാൻഡിൽ കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ സുസി എന്നും പറഞ്ഞ് അതിലേക്ക് ഊതാൻ പറയും. പാട്ടിയും അതിലേക്ക് ഊതും. അവർക്കും ഭയങ്കര സന്തോഷമായി. ഈ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ് പാപ്പൻ അവരെയും വിളിച്ചുകൊണ്ട് വന്ന് പുറത്തേക്ക് റിലീസ് ചെയ്ത് വിടും. എന്നിട്ട് അവരെ കയ്യിൽ തന്നെ മറ്റേ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലേ അയാളുടെ ഗണ്ണിലെ കാറ്ററിച്ച് അതും കൊടുത്തു വിടും. എന്നിട്ട് നെഗോഷിയേറ്ററിനെ വിളിച്ച്, മിഗേൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു അമ്മൂമ്മനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ പിള്ളേർ ഭയങ്കര ടെൻഷനായിരിക്കാം, എനിക്ക് അവരെ കൂളാക്കാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നെഗോഷിയേറ്റർ പറയും, നിങ്ങളിപ്പോൾ സറണ്ടർ ആവണം, അതാണ് ചെയ്യേണ്ടത്, വേറെ വഴിയില്ല, കൂടുതൽ സമയം എടുത്താൽ കൂടുതൽ കാര്യങ്ങൾ വഷളാവും. ഇതേ സമയത്ത് സ്നൈപ്പേഴ്സിന് കറക്റ്റ് ടൈമിൽ പാപ്പനെ കിട്ടും, പക്ഷെ പോലീസുകാർ പറയും, വേണ്ട, അവർ സറണ്ടർ ആവാൻ തീരുമാനിച്ചു എന്ന്. എല്ലാം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാൻ പറയും നെഗോഷിയേറ്റർ. അപ്പോൾ പാപ്പൻ പറയും, ഞങ്ങളുടെ വക്കീലിനെ എത്രയും പെട്ടെന്ന് എത്തിച്ചോ, ഞങ്ങൾ സറണ്ടർ ആയിക്കോളാം. നെഗോഷിയേറ്റർ കമാൻഡറോട് പറയും, അവൻ സറണ്ടർ ആവാന്ന് പറഞ്ഞു, പക്ഷേ എന്തോ ഒരു കശപിശ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അകത്ത് ആ ലോക്കർ തുറക്കുന്ന സാധനം വർക്ക് ചെയ്യില്ല, അതെന്തോ കംപ്ലൈന്റ് ആവും. ഹീറോ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ ആദ്യ കൂട്ടുകാരൻ പറയും, അത് ഓവർ ഹീറ്റായി, അത് കൂളാവണവരെ കാത്തിരിക്കണം. സോ ഹീറോ നമ്മുടെ പാപ്പനെ വിളിച്ചിട്ട്, നമുക്ക് ഇനിയും സമയം വേണം, നമ്മുടെ മെഷീൻ ഓവർ ഹീറ്റായി, അതുകൊണ്ട് കുറച്ച് സമയം കൂടി പിടിച്ചു നിൽക്കാൻ പറയും. ഈ സമയത്ത് നെഗോഷിയേറ്റർ ഒരു വക്കീലിനെ കൊണ്ടുവന്നിരിക്കും. പുള്ളിയുടെ പേര് കേൾക്കുമ്പോൾ പാപ്പൻ അയാളെ തെറി വിളിക്കാൻ തുടങ്ങും. ചെസ്റ്റർ എന്നാണ് അവന്റെ പേര്, അവനാണ് എന്നെ കൊലക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടത്. ആ നാറയിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ, ഞാൻ ഒരിക്കലും പുറത്തേക്ക് വരില്ല, എനിക്ക് എന്റെ ലോയറിനെ തന്നെ തിരിച്ചു വേണം, അവൻ വാദിച്ചുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ നായി നക്കി പോയത്. അവൻ ആ പ്രോസിക്യൂട്ടറിന് ഒരുപാട് തെറി പറയും, പക്ഷെ സത്യം പറഞ്ഞ പ്രോസിക്യൂട്ടറിനും ഇയാൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അയാൾക്കാണെങ്കിൽ സംശയം, ഇങ്ങനെ ഒരുത്തനു വേണ്ടി ഞാൻ വാദിച്ചിട്ടുണ്ടോ. അപ്പൊ നെഗോഷിയേറ്റർ പറയും, എന്നാ പിന്നെ നിങ്ങളുടെ ലോയറുടെ നമ്പർ തായോ, ഞങ്ങൾ വിളിച്ചു പറയാം. അപ്പൊ പാപ്പൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവരെ എന്നെ ഒരു ഹോസ്റ്റേജിന്റെ ഫോൺ എടുത്ത് അതിലെ നമ്പർ പറഞ്ഞു കൊടുക്കും. പേര് ചോദിക്കുമ്പോൾ അവിടെ തന്നെ കാണുന്ന പോസ്റ്ററിലെ ജുവാൻ കാർലോ മെൻസിൻഡാസ് എന്ന് പറയുന്ന ഈ ബാങ്ക് ഉണ്ടാക്കിയ ആളുടെ കണ്ട് പേര് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ, സത്യം പറയട്ടെ, എനിക്ക് അവന് ഓർമ്മ പോലും ഇല്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. അതേസമയത്ത് അകത്ത് മെഷീൻ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും അവർ സേഫ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് പണവും സ്വർണവും വീണ്ടും വീണ്ടും കളക്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ പോലീസുകാർ ആ വക്കീലിനെ വിളിക്കുമ്പോൾ നമ്മുടെ പാപ്പൻ തന്നെയാണ് അതേ കോൾ എടുക്കുക. ഒരു കോലുമുട്ടായി വായി വെച്ചിട്ട്, ഞാൻ കുറച്ച് തിരക്കുള്ള വക്കീലാണ്, പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറയും. അപ്പൊ പോലീസുകാർ ഇതുപോലെ, ഞങ്ങളൊരു കേസിൽ പെട്ടിരിക്കുകയാണ്, ബാങ്കോ റിയോ കൊള്ളയടിക്കപ്പെട്ടു, അവിടുത്തെ ഒരു കൊള്ളക്കാരനാണ് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയും. അതിന് പാപ്പം കുറച്ച് സീനൊക്കെ കാണിക്കും, ഞാൻ ഒരുപാട് തിരക്കുള്ള വക്കീലാണ്, ഏതെങ്കിലും ഒരുത്തം വിളിച്ചെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വരാൻ കഴിയില്ല, പിന്നെ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ വരാം, എന്റെ ഭാര്യയോട് ഭായ് പറയട്ടെ എന്ന് പറഞ്ഞ് അയാൾ, സോണിയ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. പോലീസുകാർക്കാണെങ്കിൽ ഒരു പിടുത്തം കിട്ടില്ല, സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ മെഷീൻ വീണ്ടും പണി തരാൻ തുടങ്ങി. ഇനി ഇവർക്ക് 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സോ ഹീറോ സ്റ്റെപ്പ് 7, അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറയും, വെപ്പൺസ് ആൻഡ് ഹാൻഡ് റെയിൽസ്. ഉടനെ എല്ലാവരും കൂടി ചേർന്ന് ഇവര് പുറത്തെടുത്ത സ്വർണവും പണവും കൂടി ഇവർ തുറന്ന ആ സെക്യൂരിറ്റി മുറിയിലേക്ക് എത്തിക്കും. അടുത്ത ഫൈനൽ സ്റ്റെപ്പാണ് എസ്കേപ്പ് ആൻഡ് റീയൂണിയൻ. അത് കേട്ട ഉടനെ പാപ്പൻ നമ്മുടെ നെഗോഷിയേറ്ററിനെ വിളിച്ചിട്ട്, ഞങ്ങൾ ഒരുപാട് നേരമായി അകത്തിരിക്കുന്നു, ഞങ്ങൾക്ക് വിശക്കുന്നതുകൊണ്ട് ഒരു 5 പീസ വേണമെന്ന് പറയും. പോലീസുകാർ പിസയ്ക്ക് ഓർഡർ ചെയ്ത് പിസ വരുന്ന സമയത്ത് ഗ്യാങ്ങിലെ 3 ആൾക്കാർ അവര് തുറന്ന ആ തുരങ്കത്തിൽ കൂടെ പുറത്തേക്ക് പോകും. നമ്മുടെ ഹീറോ ഇവർ കളക്ട് ചെയ്ത പണവും സ്വർണവും കൂടി ആ തുരങ്കത്തിൽ കൂടെ താഴത്തേക്ക് ഇട്ടു കൊടുക്കും. ഈ സമയത്ത് നെഗോഷിയേറ്റർക്ക് സംശയമായിട്ട് അയാൾ ബാങ്ക് മാനേജറെ വിളിച്ച് ഈ ബാങ്കിന് ചുറ്റും മോളിൽ കൂടെ അല്ലാതെ ബാങ്കിനകത്തേക്കോ പുറത്തേക്കോ പോകാൻ വേറെ വല്ല വഴിയുണ്ടോന്ന് ചോദിക്കും. അതിന് മാനേജർ പറയും, ഇതുവരെ അങ്ങനെ ഒരു വഴിയുമില്ല. നെഗോഷിയേറ്റർ വീണ്ടും പാപ്പനെ വിളിക്കുമ്പോൾ ആ നമ്പർ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കും. ഇയാൾ പാപ്പം പറഞ്ഞ വക്കീലിനെ വിളിക്കുമ്പോൾ ആ നമ്പറും ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കും. സോ നെഗോഷിയേറ്റർക്ക് മനസ്സിലാവും എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അപ്പോഴാണ് ഇയാൾ കാണുക, ബാങ്കിന് തൊട്ട് മുന്നിലായി ഒരു ഡ്രൈനേജിന്റെ മൂടിയുണ്ട്. സോ അടിയിൽ കൂടെ ഒരു ഡ്രൈനേജ് പാസേജ് ഉണ്ട്. ആ സമയത്ത് ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാം മുഴുവൻ സാധനങ്ങളും 2 ചെറിയ ബോട്ടിലേക്ക് മാറ്റും. സോ ഓൾറെഡി അവർ ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഹീറോ നല്ല ചോന്ന ഒരു തുണിയും വിരിച്ച് അതിനകത്ത് ഇവർ കൊണ്ടുവന്ന ഗണ്ണെല്ലാം അടുക്കി വയ്ക്കും. അതിന്റെ പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ പാപ്പൻ ആരാടാ എന്നെ കുറിച്ച് തെറി പറഞ്ഞെന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് എല്ലാരെ നേർക്കുന്ന ഇട്ടു. എല്ലാരും പേടിച്ചിരണ്ട് നിൽക്കുമ്പോൾ ഇയാൾ ഗണ്ണ് വലിച്ചെറിഞ്ഞിട്ട് ഇതൊരു ടോയാന്ന് പറഞ്ഞിരിക്കും. സംഭവം ഹീറോയും പാപ്പനും കൂടി പ്ലാൻ ചെയ്തിരിക്കുക, ഒറിജിനൽ ഗണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവപര്യന്തം ഇവരകത്ത് കിടക്കണം. പക്ഷെ അതന്നെ ടോയ് ഗണ്ണ് ഉപയോഗിച്ച ശിക്ഷ വളരെ കുറവായിരിക്കും. സോ ഒരുപക്ഷെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ ശിക്ഷ കുറയ്ക്കണമെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്നത് ടോയ് ഗണ്ണായിരിക്കണം. അഞ്ചാമനല്ലേ, അങ്ങേര് ചോദിക്കും, നമ്മൾ യൂസ് ചെയ്യുന്നത് ടോയ് ഗണ്ണാണെന്ന് എങ്ങനെയാണ് പോലീസുകാർക്ക് അറിയാന്ന്. അതുകൊണ്ടാണ് ചോന്ന തുണിയിൽ ഹീറോ അവർ യൂസ് ചെയ്ത ഗണ്ണൊക്കെ വെച്ചിട്ട് പോകുന്നത്. നമ്മുടെ ഒരു മലയാള
സിനിമയില്ലേ, ഇപ്പൊ റിലീസായത്, സെയിം ടൈപ്പ്. പ്രസന്റ് ചെയ്ത് നമ്മുടെ പാപ്പൻ, ആരും പേടിക്കണ്ട, എല്ലാരും കമിഴ്ന്നു കിടന്നോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പീസ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിനെ കടത്തി ഡോറും ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പൊ ഹീറോ ആണെങ്കിൽ എന്തോ ഒരു സംഭവം കാര്യമായിട്ട് എഴുതി അവിടുത്തെ ഗ്രില്ലി ഒട്ടിച്ചു വയ്ക്കും. ഇവിടെ ഹോസ്റ്റേജുകൾ എഴുന്നേറ്റ് നോക്കും, കൊള്ളക്കാര് ചുറ്റൂല്ലാന്ന് അറിഞ്ഞോടെ ഇവർ ഓടിപ്പോയി ഫോൺ എടുത്ത് അവരെ വീട്ടുകാരെ വിളിക്കും. ഈ സമയത്ത് നെഗോഷിയേറ്റർ ആണെങ്കിൽ ബാഗിനടിയിൽ കൂടെ ഒരു സ്യൂവർ പൈപ്പ് പോകുന്നുണ്ട്. ഒരു പക്ഷെ അവന്മാര് അതിൽ കൂടെ രക്ഷപ്പെടാവും. എത്രയും പെട്ടെന്ന് ഫോഴ്സിനെ കൊണ്ട് അത് ചെക്ക് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ കമാൻഡർ പറയും, അവരകത്ത് തന്നെയുണ്ട്, ഞങ്ങൾക്കിപ്പോ വേറെ ഒന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് പുറത്ത് തടിച്ചു കൂടിയിരിക്കുന്ന ഈ ഹോസ്റ്റേജുകളുടെ വീട്ടുകാർ, അവരെല്ലാം നിലവിളിക്കുന്നുണ്ടാവും. ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക അകത്തുള്ള ആൾക്കാർ ഇവരെ കോൾ ചെയ്യുന്നുണ്ട്, വന്ന് രക്ഷിക്കാൻ പറയുകയായിരിക്കും. സോ പോലീസുകാർക്ക് മനസ്സിലാവും അവന്മാരെ അവിടുന്ന് സ്ഥലം വിട്ടു. ഉടനെ പോലീസിന്റെ ഒരു ടീമിനെ ഇവർ ബാങ്കിന്റെ മുന്നിൽ കൂടെ അകത്തേക്ക് പറഞ്ഞുവിടും. അതേസമയത്ത് വേറൊരു കമാൻഡർ ഫോഴ്സ് സ്യൂവർ പൈപ്പ് വഴി ഇവരകത്തേക്ക് കയറി വന്ന ആ ഭാഗത്തേക്കും വരും. ഈ സമയത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ധൃതിപെട്ട് അവിടെയുള്ള മണ്ണും പൊടിയൊക്കെ തുടച്ചു മാറ്റി ഇവർ കുഴിച്ച തുരങ്കത്തിൽ കയറി അവിടെയുള്ള സേഫ് കയറ് കെട്ടി വലിച്ചു നീക്കി ആ കയറെടുത്ത് വളരെ നീറ്റാക്കിയിട്ട് തിരിച്ചു പോകും. എന്നിട്ട് എല്ലാവരും കൂടി അവർ കൊണ്ടുവന്ന ബോട്ടിൽ കയറി സ്റ്റാർട്ട് ആക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവില്ല. ആ സമയത്ത് പാപ്പന്റെ ഒരു കൗണ്ടർ ഉണ്ട്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, പിഴച്ചപ്പെടാൻ പ്രസവിച്ചല്ല നിന്റെ മോട്ടർ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിന്നോട് പറഞ്ഞല്ലടാ നാറി ഒരു നല്ല മോട്ടർ വാങ്ങാൻ, നമ്മുടെ കയ്യിൽ ഇപ്പൊ $1,000,000 ഉണ്ട്, എന്നിട്ട് ഒരു $1,000,000 നിന്നെ കൊണ്ട് മുടക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ബോട്ടിന്റെ കാര്യത്തിനെ കുറിച്ച് ഒരു ഫ്ലാഷ് ബാക്ക് വരിക. അടിപൊളി പ്ലാനിംഗ് ആണ് കേട്ടോ, ആരും പ്രതീക്ഷിച്ചു കാണില്ല. സോ ഈ പണം അടിച്ചു കഴിഞ്ഞ് ഇവരെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടണം. പക്ഷെ ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, അത്രയും ദൂരം ഇവർ ഓടി രക്ഷപ്പെടുമ്പോഴേക്കും പോലീസ് പിടിച്ചു കളയും. അതുകൊണ്ട് ഹീറോ പറയും, നമ്മൾ ബോട്ട് യൂസ് ചെയ്യാൻ പോവാണ്, ഇൻഫ്ലാറ്റബിൾ ബോട്ട്. പക്ഷെ അവിടുത്തെ വെള്ളത്തിന് ആഴമില്ല, ആഴമില്ലാത്ത വെള്ളത്തിൽ കൂടെ എങ്ങനെ ബോട്ട് ഓടിക്കും? അതിന് ഹീറോ പറയും, നമ്മൾ ആ വെള്ളത്തിൽ ഒരു ചെക്ക് ഡാം ഉണ്ടാക്കും, ഒരു ഡെയ്ക്ക്. സോ അതാണ് സംഭവം. പ്രസന്റി കാണിക്കുമ്പോൾ ഇവർ മരമൊക്കെ കൊണ്ട് ഒരു ചെക്ക് ഡാം കെട്ടിയിട്ടുണ്ട്, അതിൽ വെള്ളം തടഞ്ഞു നിന്നിട്ടാണ് ഇവർക്ക് ബോട്ട് ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നത്. മോട്ടോർ സ്റ്റാർട്ട് ആവാത്തതുകൊണ്ട് രണ്ടുപേര് കൂടി തുഴഞ്ഞുഴഞ്ഞ് അവർ മുന്നോട്ട് പോകും. വയസ്സന്മാരായതുകൊണ്ട് എല്ലാ ആക്ഷനും പതിയായിരിക്കും, അതാണ് രസം. എന്നാൽ ഇവരുടെ പ്ലാനിംഗ് ആണ്, അതുകൊണ്ടാണ് ഈ തന്തമാര് രക്ഷപ്പെട്ടു പോകുന്നത്. ഇവിടെ അകത്ത് വന്ന പോലീസുകാർ കൊള്ളക്കാരും കാണില്ല, ബാങ്കുകാരെയൊക്കെ തുറന്നുവിടും. നമ്മുടെ നെഗോഷിയേറ്റർ ആണെങ്കിൽ ഇവരടിച്ചു കളഞ്ഞ പൊടിയും മണ്ണൊക്കെ കാണും. സോ സെക്യൂരിറ്റി റൂമിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ സേഫ് മാറ്റി നോക്കുമ്പോൾ അതിൽ കൂടൊരു തുരങ്കം, അവിടെ കൈവെച്ച് കഴിഞ്ഞ പൊട്ടാൻ ഭാഗത്തിന് ഒരു ഗ്രനേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാപ്പന്മാര് ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ തുഴഞ്ഞു തുഴഞ്ഞ് നീങ്ങി പോകുമായിരിക്കും. നേരെ റോഡിന്റെ താഴെയായിട്ട് പെട്ടെന്ന് മോട്ടോർ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. എല്ലാവരും ഹാപ്പിയായി, ഒരു വണ്ടിയിൽ നമ്മുടെ ആൾക്കാരും പുറക് ബോട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും. ഈ സമയത്താണ് നെഗോഷിയേറ്റർക്ക് ഒരു കോൾ വരിക, ബാങ്കിൽ നിന്ന് കിട്ടിയ വെപ്പൺ മുഴുവൻ ടോയ് ഗൺ ആണ്, ഉടനെ ഇത് പറ്റിപ്പീരാന്ന് മനസ്സിലാക്കി നെഗോഷിയേറ്റർ ആ ഗ്രനേഡും വലിച്ചെറിഞ്ഞിട്ട് ആ തുരങ്കത്തിൽ കൂടെ അകത്തേക്ക് വരും. ഇവിടെ നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടാനുള്ള സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ഒരു ഏണി ഉണ്ടാവും, ആ ഏണിക്ക് മുകളിലായി ഡ്രെയിനേജ്, ആ ഡ്രെയിനേജിന് മുകളിലായിട്ട് നമ്മുടെ ആറാം പാപ്പൻ അവരടിച്ചു മാറ്റിയ വാനും വെച്ച് കാത്തിരിപ്പുണ്ടാവും. അങ്ങേര് വാൻ നേരെ ഡ്രെയിനേജിന് മുകളിലായിട്ട് നിർത്തി അതിൽ കൂടെ എല്ലാവരെയും മുകളിലേക്ക് കയറ്റും. താഴെന്ന് ഒന്നാം പാപ്പൻ ഓരോ കെട്ട് ചാക്കും, എന്തൊരു ചെളിയാ നോക്കണം, ചാക്ക് ഓരോ ചാക്കും മുകളിലേക്ക് കെട്ടിവിടും. അപ്പോഴാണ് പാപ്പം വീണ്ടും പറയുക, ഇപ്പൊ ഒരു പോലീസ് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ നെഗോഷിയേറ്റർ അവർ രക്ഷപ്പെട്ടു പോയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അതേ സമയത്താണ് ഈ പോലീസുകാർ അങ്ങോട്ട് എത്തുള്ളൂ. ഇവന്മാരെ മാസ്റ്റർ പ്ലാൻ കണ്ട് ഇവർ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ആറാം പാപ്പൻ വണ്ടിയുടെ ടയർ സെറ്റ് ചെയ്യുന്ന പോലെ ഇരിപ്പുണ്ടാവും. ഇവരെല്ലാ സാധനം വണ്ടി കയറ്റി വണ്ടി എടുക്കാൻ നേരത്ത് പാപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു പോലീസുകാരന്റെ കാറ് വരും. പേടി ചരണ്ട് നിൽക്കുമ്പോൾ ആ കാറ് വെട്ടിത്തിരിഞ്ഞ് വേറെ വഴിയെ പോവും. ഇവർക്ക് ശ്വാസം നേരെ വീണ് പാപ്പം പറയും, ഈ പൊട്ടിയ ഫാനാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫാൻ, എടുക്കടാ വണ്ടി എന്ന് പറഞ്ഞ് ഇവർ വണ്ടി എടുത്ത് പോകുമ്പോൾ അങ്ങകല ദൂരെയാണ് ഇവർ പണം അടിച്ച ബാങ്ക്. അവർ രക്ഷപ്പെട്ട് മുകളിലേക്ക് പൊന്തിയതാവട്ടെ ഒരു 5-6 kilometers അപ്പുറത്ത് ഇവിടെ പോലീസുകാർക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് വെപ്പൺസ് കിട്ടും. ഒപ്പം നമ്മുടെ ഹീറോ എഴുതി ഒട്ടിച്ചിട്ട് പോയില്ലേ ആ എഴുത്തും, അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക, ഒരു കവിത പോലെ, സമ്പന്നമായ അയൽപ്പക്കത്ത് ആയുധമോ വിരോധമോ ഇല്ലാതെ വെറും പണത്തിനു വേണ്ടി പ്രേമത്തിനു വേണ്ടിയല്ല. എന്താലേ കലാകാരൻ. അടുത്ത സീൻ, നമ്മുടെ മുത്തപ്പന്മാരെല്ലാരും കൂടി അവരടിച്ച പണമൊക്കെ നിരത്തിയിട്ട് അതിന് മുന്നേ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. വെള്ളത്തിൽ കൂടെ വന്നുകൊണ്ട് ഒരുപാട് പണം നനഞ്ഞുപോയി, അതെല്ലാം ഉണക്കിയെടുത്ത് ഇവർ പങ്കുവെക്കും. ഇവർ യൂസ് ചെയ്ത വാനും ഇവർ കത്തിച്ചളയും. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ മൂലയിലേക്ക്. ആർക്കും അറിയില്ല ഇതാരാ ചെയ്തെന്നുള്ളത്, ഒരു എവിഡൻസും ബാക്കിയില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ അഡ്വഞ്ചർ പ്രിയനായതുകൊണ്ട് അവൻ ദൂരെ ഏതോ മലയൊക്കെ കയറിപ്പോകും. ആ സമയത്ത് പാപ്പൻ ഒരു പെട്ടി നിറയെ രത്നമോതിരങ്ങളും വാങ്ങിച്ചു വെച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അഞ്ചാമനില്ലേ, പുള്ളി ഒരു പെരുത്ത ട്രക്ക് വാങ്ങിക്കും. അവന്റെ ഭാര്യ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. പിന്നെ പാസ്റ്റർ ഡോക്, പുള്ളിക്കാരൻ എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല, അയാൾ പണവും കൊണ്ട് എങ്ങോട്ടോ പോയി. പിന്നെ നമ്മുടെ കുടുംബസ്ഥൻ, അങ്ങേര് കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാവും. നമ്മുടെ ഡാഡി പാപ്പൻ മോളുമായിട്ട് സന്തോഷത്തിൽ, ഹീറോ ആണെങ്കിൽ കുളു മണാലി ട്രിപ്പ് അടിക്കാവും. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് പൊളിച്ച് ഒരുപാട് കാലം കഴിയാതെ തന്നെ ആദ്യത്തെ പണി കിട്ടുക. നമ്മുടെ അഞ്ചാമൻ ട്രക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുതിയൊരു പെണ്ണിനെയും കൂടി അതിനകത്ത് കയറ്റി അവളെയും സന്തോഷിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് അവന്റെ ഭാര്യ ഇത് കാണുക. അങ്ങനെ അവർ തമ്മിൽ അടിയായി വഴക്കായി. ഇതിന്റെ ദേഷ്യത്തിന് ഭാര്യ നേരെ സ്റ്റേഷനിൽ പോയി എന്റെ കെട്ടിയവനാണ് ഈ കൊള്ള നടത്തിയെന്ന് പറയും. അവള് അവരെ വീട്ടിൽ തന്നെ ഉണ്ട് കാശെന്ന് പറയും. സോ പോലീസ് ഉടനെ ട്രക്കുകാരനെ അറസ്റ്റ് ചെയ്യും. അവരെ വീട് പരിശോധിക്കുമ്പോൾ ഇവരെ പങ്ക് പണമെല്ലാം അവരെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അധികം സമയം വേണ്ട ബാക്കിയുള്ളവന്മാരെ പിടിക്കാൻ. ഒരാൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ആ നാട്ടിൽ നിന്ന് മുങ്ങും. രണ്ടാമൻ ഒരു പഴയ കാറും വാങ്ങിച്ച് മുങ്ങാൻ നോക്കുമ്പോൾ
പോലീസ് അവനെയും വളഞ്ഞു പിടിക്കും. സോ രണ്ടുപേര് കുടുങ്ങി, മൂന്നാമത് നമ്മുടെ കുടുംബസ്ഥൻ. അങ്ങേരെ പിന്നെ നേരെ വീട്ടിൽ ചെന്ന് പിടിച്ചാ പോരെ പാവ മനുഷ്യൻ. അടുത്തത് നമ്മുടെ പാപ്പൻ. പാപ്പൻ ടി വി ന്യൂസിൽ കാണും മൂന്ന് പേര് കൊള്ള നടത്തിയ മൂന്ന് പേര് പിടിക്കപ്പെട്ടു. വീടിന് വെളി വന്ന് നോക്കുമ്പോഴാണ് പോലീസുകാർ ഇയാളെ വീടിനെ റൗണ്ടപ്പ് ചെയ്യുന്ന കാണുക. ഉടനെ മോളെ പിടിച്ച് ബാത്റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് വരണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡോറും തല്ലി പൊളിച്ച് പോലീസുകാർ അകത്തേക്ക് വരും. അവരപ്പനെ തള്ളിയിട്ട് ലോക്ക് ചെയ്യും. ഒപ്പം മോള് പുറത്തു വരുമ്പോൾ മോളെയും ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞ് മോള് കുറ്റക്കാരി അല്ലാന്ന് മനസ്സിലായപ്പോൾ പോലീസുകാർ വിടും. നമ്മുടെ ഡാഡി പാപ്പ മാത്രം ജയിലിൽ. ജയിലിൽ പാപ്പനെ കാണാൻ മോള് വരും. അയാൾ എന്നോട് ക്ഷമിക്കും, ഞാൻ ഒരുപാട് കാലമായി നിന്നെ ദ്രോഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഒരിക്കലും ഞാൻ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകില്ല. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ മോള് പറയും എനിക്ക് നിങ്ങൾ ഇടിക്കണമെന്ന്. സോ മോൾ അച്ഛന് മാപ്പ് കൊടുത്തു. അവര് രണ്ടുപേരും ചിരിക്കുമ്പോൾ കട്ട് ചെയ്ത അങ്ങകല ദൂരെയായി നമ്മുടെ ഹീറോ. അവൻ അറിയാം ഇതെന്നെ സംഭവിക്കുമെന്ന്. ദൂരെ അവന്റെ നേരെ രണ്ട് കാർ വരുന്നുണ്ടാവും, പോലീസ് കാർ. ചെറുപ്പത്തിൽ ഞാൻ പൂരത്തിന് പോയാൽ ഇതാ ചോദിക്കാം, പോലീസ് കാർ അലുവയും ബലൂണും വാങ്ങി തന്ന നമ്മ പറ്റി. കട്ട് ചെയ്ത പ്രസന്റ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഹീറോയും വേറെ ഏതൊരു മനുഷ്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. സംഭവം കൗൺസിലിംഗ് ആണ്, ജയിൽ ശിക്ഷയിലും കണ്ട് നടക്കുന്ന കൗൺസിലിംഗ് ആണത്. അതിൽ ഹീറോ പറയും ഈ ബാങ്ക് റോബറി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ മാനസാന്തരപ്പെട്ട് ഈ ലോകത്തെ മോസ്റ്റ് പ്യുർ മാൻ ആയിട്ട് മാറി. സോ ഇങ്ങേർക്ക് പണത്തിനോടായിരുന്നില്ല, അങ്ങേരെ പ്ലാനിനോടായിരുന്നു പാഷൻ. പണത്തിനോട് അത്യാർത്ഥി ഉണ്ടെങ്കിൽ എല്ലാരെയും കൊല്ലാൻ വേണ്ടി പുറപ്പെടും. പക്ഷെ ഇങ്ങേരാണെങ്കിൽ ഗണ്ണ് പോലും ഇല്ലാതെയാണ് എല്ലാരെയും കൂട്ടി അകത്തേക്ക് പോകുന്നത്. ഫ്ലാഷ് ബാക്കിൽ ബോർഡറിലായിരിക്കും നമ്മുടെ ഹീറോ. പോലീസുകാരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. തന്റെ ഐഡിയ ഒക്കെ വീട്ടിൽ വെച്ചിരിക്കുകയാണെന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുമ്പോൾ ഇവരയാളെ ടെന്റ് സെർച്ച് ചെയ്യും. അങ്ങനെ എവിഡൻസ് കിട്ടി. ഇയാളെയാണ് പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഹീറോ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ഏകദേശം രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ആള് റിലീസാവും. ഹീറോ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ പാപ്പൻ കാത്തിരിപ്പുണ്ടാവും. പാപ്പൻ ദേഹം മൊത്തം തട്ടിയിട്ട് നീ അകത്തുനിന്നും കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അന്നത്തെ ന്യൂസി വരെ നമ്മുടെ ഹീറോ ഉണ്ടാവും, ബാങ്ക് കൊള്ളയുടെ ക്രിയേറ്റർ എന്ന് പറഞ്ഞ്. അത്രയ്ക്കും ഫേമസ് ആയി പുള്ളി. അത് കഴിഞ്ഞ് പാപ്പനോട് ഇനി എന്താ പ്ലാൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും ഞാൻ റിട്ടയറായി, ഇനിയിപ്പോ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുക. എന്നാ പിന്നെ ഒരു കഞ്ചാവ് വലിക്കുന്നു പറഞ്ഞ് ഇവൻ ബീഡി കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ വലിച്ചിട്ട് എന്നെ കൊണ്ട് താങ്ങില്ല നീ തന്നെ വെച്ചോന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടു പോകും. പിന്നീട് ഒരിക്കലും ഇവർ ക്രൈം ചെയ്തിട്ടില്ല. അങ്ങനെ സിനിമ അവിടെ അവസാനിക്കുമ്പോൾ അവിടെ നിന്നാണ് ഈ യഥാർത്ഥ ക്രൈമിന്റെ വിഷ്വൽസ് കാണിക്കുക. സിനിമയെ കണ്ട അതേപോലത്തെ നമ്മുടെ ജയസൂര്യയുടെ ആട് സിനിമയിലെ വാൻ, ശരിക്കും അതേ പാട്ട വാൻ ഉപയോഗിച്ചിട്ടാണ് ഈ തന്തമാർ ക്രൈം ചെയ്തിരിക്കുന്നത്. സിനിമയെ കണ്ട അതേപോലത്തെ ഒരു ടണൽ കുഴിച്ചിട്ടുണ്ട്. 2006 സംഭവം. മൊത്തം 5 സിനിമയിൽ 6 ശരിക്കും 5 ഈ ക്രൈം ചെയ്യുന്നത്. ഇവരെ പിടിക്കുന്ന ആവട്ടെ 7 മുതൽ 15 ഇടയ്ക്ക്, അതായത് ക്രൈം ചെയ്ത് 7 കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരായിട്ട് പിടിക്കുന്നത്. അപ്പോഴേക്കും കയ്യിലുള്ള പൈസ പല സ്ഥലത്തായിട്ട് അവർ വിഭജിച്ചു കഴിഞ്ഞു. പിടിച്ചെടുത്ത ഗണ്ണെല്ലാം തന്നെ നമ്മൾ കണ്ട അതേപോലത്തെ ടോയ് ഗണ്ണായിരുന്നു. ഇപ്പൊ ഈ ക്രൈം ചെയ്ത് ആരും തന്നെ ജയിലില്ല, എല്ലാവരും പുറത്താണ്. അതിൽ ഒരാൾ മാത്രം നമ്മൾ ഡോക്ക് എന്ന് പറഞ്ഞു കണ്ടില്ലേ, അത് മാത്രം ആരാണെന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് രസം. പക്ഷെ അതേപോലത്തെ ഒരാൾ ഈ ക്രൈം കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിൽ മരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ആള് നമ്മുടെ അഞ്ചാമനല്ലേ, വലിയ ട്രക്ക് മേടിച്ച മനുഷ്യൻ. അങ്ങേരെ ട്രക്കും മേടിച്ചു, ഒരു അപ്പാർട്ട്മെന്റും മേടിച്ചു, പിന്നെ ഇപ്പൊ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞൊരു എഞ്ചിനീയർ സെബാസ്റ്റ്യൻ. ഇവര് രണ്ടുപേർക്കും 1 വർഷം 9 മാസമായിരുന്നു തടവ്. പിന്നെ നാലാമത് ലൂയിസ് മരിയോ. അയാൾക്ക് ഓൾറെഡി ക്രിമിനൽ റെക്കോർഡ് ഉള്ളതുകൊണ്ട് അയാൾക്ക് മാത്രം 7 തടവ് കിട്ടി. കാരണം ഓൾറെഡി ക്രിമിനൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ തടവും കൂടും. അത് അവരുടെ നാട്ടിലൊരു നിയമമാണ്, നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇയാളിപ്പോ പുറത്താണ്. രസം എന്താന്ന് വെച്ചാൽ ഇയാൾ ഉറുഗേല് രത്നത്തിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഹീറോ ഈ ക്രൈമിന്റെ യഥാർത്ഥ തലച്ചോറ്. അങ്ങേർക്ക് 1 വർഷം 7 തടവ് കിട്ടി. പുള്ളിക്കാരൻ ആരാന്ന് കാണിക്കുന്നുണ്ട് കണ്ണും മറിച്ച്. അങ്ങേരാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സിനിമയിൽ പെട്ടെന്ന് പരിപാടി തീർന്നെങ്കിലും യഥാർത്ഥ സംഭവം അതൊരു ഭയങ്കര സംഭവമായിരുന്നു. 168 പ്രതികളാക്കി പിടിച്ചു വെച്ചിട്ട് ഓരോരുത്തരെയായിട്ട് റിലീസ് ചെയ്ത് 7 കഴിഞ്ഞിട്ടാണ് മെല്ലെ മെല്ലെ കണ്ടുപിടിക്കുന്നത്. എത്ര കോടിയാണ് അവിടെ നിന്ന് കളവ് പോയിരിക്കുന്നതെന്ന് ഇന്ന് വരെ തിട്ടപ്പെടുത്താനായിട്ടില്ല. കുറച്ച് പണവും 8 സ്വർണവും മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടിച്ചവർ പല ഭാഗത്ത് സെറ്റിൽ ചെയ്തു. ആ ബാങ്കിലെ കസ്റ്റമേഴ്സിനൊന്നും ഒരു നഷ്ടവുമില്ല, പണമൊക്കെ ഓൾറെഡി ഇൻഷുർ ആയതുകൊണ്ട്. സോ നമ്മുടെ മക്കൾക്കും ഇപ്പൊ കൊള്ളയടിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒറ്റ പൊട്ടീരേ ഉള്ളൂ, നെറ്റിപ്പൊട്ടിനായിരിക്കും, പിന്നെ ഒരു വർത്തമാനം ഉണ്ടാവില്ല. അവസാനം ഇൻ ദ റിച്ച് നെയ്ബർഹുഡ് വിത്തൗട്ട് വെപ്പൺസ് ഓർ റെക്കോർഡ്സ് ഇറ്റ്സ് മണി ഓൺലി ആൻഡ് നോട്ട് ലവ് എന്നും എഴുതി കാണിച്ചിട്ട് മൊത്തം സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ് എങ്ങനെയുണ്ട്? ഒരടിപൊളി ഹീസ്റ്റ് പടമായിരുന്നു. അത് അത്രയും രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ശരിക്കും നടന്ന സംഭവമാണെന്ന് അറിയുമ്പോഴാണ് കൂടുതൽ അതിശയം. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമന്റിലൂടെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പുതിയ സ്വത്തുക്കുട്ടികൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ സിനിമയാണ്, ലോക സിനിമകളിൽ തന്നെ ഭയങ്കരമായ പേര് മേടിച്ചൊരു സിനിമയാണ്. കാത്തിരിക്കുക, ആ അടിപൊളി സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from ഒരു കഥ സൊല്ലട്ടുമാസ്.